സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കാണുകയായിരുന്നു ഒയ്ക്കണോമിയ, ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥ. നോമോസ് എന്നാൽ വ്യവസ്ഥ, നിയമം എന്നൊക്കെയാണ് അർത്ഥം. ഒയ്ക്കണോമോസ് അതായത് കാര്യസ്ഥൻ എന്നാൽ യഥാർത്ഥത്തിൽ ഭവനത്തിൻ്റെ വ്യവസ്ഥയെ, നിയമത്തെ പാലിക്കുന്നവനെന്നുമാണ് അർത്ഥം. നോമോസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മോശയുടെ നിയമം എന്നായിരിക്കും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അതിനർത്ഥമെങ്കിലും, എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ജീവിതക്രമം, ചട്ടങ്ങൾ, പാറ്റേണുകൾ, മാതൃകകൾ, നമ്മുടെ അന്തർധാരയിൽ നിറയുന്ന ഒരു നിബന്ധന എന്നൊക്കെ നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുവനെ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ജീവിത നിയമങ്ങളാണവ. ഇങ്ങനെ നിയമബദ്ധമായ ഒരു ജീവിത ശൈലിയിലല്ല, കൃപയിലൂന്നിയ ഒരു ധാർമ്മികതയിലാണ് നമ്മൾ ദൈവമക്കളാകുന്നതും ദൈവിക നീതി അണിയുന്നതുമെന്ന് ഈ ദിവസങ്ങളിൽ ശ്ലീഹ പഠിപ്പിച്ചു വരികയാണല്ലോ. ലോ വേഴ്സസ് ഗ്രേസ്. ഇങ്ങനെയൊരു വ്യവസ്ഥയിൽ പാപമെന്നത് നാം മനസ്സിലാക്കുന്നത് അമാർത്യ എന്നാണ്. അപഭ്രംശം, വഴിതെറ്റൽ, ഉന്നം തെറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. ദൈവം സൃഷ്ടികർമ്മത്തിലും രക്ഷാകര കർമ്മത്തിലും നമ്മെ അണിയിക്കുന്ന സ്നേഹക്രമത്തിൽ നിന്നും ക്രമരാഹിത്യത്തിലേക്ക് കെയോസ് തിരിച്ചു പോവുകയാണ് പതിച്ചുകൊണ്ട്. പാപത്തെ ക്രിസ്തുവിൻ്റെ മരണം തീർത്തും പരാജയപ്പെടുത്തി, അവസാന ശത്രുവായ മരണത്തെയും. അതിനാൽ ഇനി അങ്ങോട്ട് നമുക്കൊരു പുതുജന്മവും പുതുജീവിതവുമാണ്. റോമർ 6:12-18 വരെ. കപ്പുച്ചിൻ കർദിനാളായ റനിയറോ കന്തലമെസ റോമർ 6 ധ്യാനിച്ചുകൊണ്ട് പകരുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് രീതിയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിഘടിച്ചു പോയിരുന്നു. ഒന്ന്, പ്രകൃതിയാൽ, ബൈ നേച്ചർ. മനുഷ്യനും ദൈവവും തമ്മിൽ ഭൂമിയും ആകാശവും പോലെ പരസ്പരം അകലമുണ്ട് എന്നൊരു രൂപകം നമുക്കറിയാമല്ലോ. രണ്ട്, പാപങ്ങളാൽ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് വളരെ വളരെ അകന്നു പോവുകയും ചെയ്യുന്നു. യഥാക്രമം ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്താലും പെസഹ രഹസ്യം, അതായത് അവിടുത്തെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി ഇവ രണ്ടിനെയും റദ്ദാക്കി. ദൈവം മനുഷ്യനായപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രകൃതിയാനുള്ള അന്തരം ഇല്ലാതായി. തൻ്റെ പെസഹ രഹസ്യം വഴി ക്രിസ്തു കുരിശിലേറി പാപത്തെ മരത്താൽ ഇല്ലാതാക്കുകയും ചെയ്തു, മരത്താലും മരണത്താലും. അതിനാൽ തന്നെ, അതുകൊണ്ട് തന്നെ പന്തക്കൂസ്ത അനുഭവം എന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ, യഥാർത്ഥത്തിൽ ദൈവം സാധ്യമാക്കുന്ന രക്ഷാകര വ്യവസ്ഥയുടെയുമെല്ലാം അവസാന വാക്കായി മാറുന്നു. അത് ക്രിസ്തുവിൽ പുതുജന്മം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ജീവിത ആരംഭമാണ്. കാരണം മനുഷ്യാവതാരവും പെസഹ രഹസ്യവും പന്തക്കൂസ്തായും രക്ഷാകര ചരിത്രത്തിൻ്റെ അവസാന നാഴികക്കല്ലുകളാണ്. ദൈവാത്മാവിൻ്റെ നിറവുള്ള ജീവിതം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വിശ്വസ്തതയെ നാം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ തള്ളിക്കളയുന്നതിൻ്റെ ഗൗരവതരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഥൻ മുന്നറിയിപ്പ് നൽകിയത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് അനുസൃതമായി ദൈവകാരുണ്യത്തെ വരവേൽക്കാനും വിശ്വാസത്തിൻ്റെ അനുസരണം കാഴ്ചവെക്കാനും നാഥൻ ഈ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ മേൽ ഇനി മരണത്തിനും തിന്മയ്ക്കും അധികാരമില്ല. നാം ദൈവത്തിൻ്റെയും ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും ദൈവിക നീതിയുടെയും ശുശ്രൂഷകരായി മാറിയിരിക്കുന്നു, ശ്ലീഹ പറയുന്നു. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ആനുപാതികമായി തക്കതായ വിശ്വാസത്തിൻ്റെ പ്രതികരണം, പ്രൊപ്പോർഷനേറ്റ് റെസ്പോൺസ് കാഴ്ചവെക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അധികം ലഭിച്ചവനിൽ നിന്ന് ദൈവം അധികം കാത്തിരിക്കുന്നു. ഇന്ന് ലൂക്ക 12:39-48 വരെ പത്രോസ് ശ്ലീഹായുടെ ചോദ്യം നിർണായകമാകുന്നതും ഈ അർത്ഥത്തിലാണ്. ഇതൊക്കെ നീ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ അതോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് പത്രോസ് ശ്ലീഹ ചോദിക്കുമ്പോൾ നാഥൻ പറയുന്നതിൻ്റെ സാരാംശം ഇതാണ്. സംശയം വേണ്ട, എല്ലാവർക്കും വേണ്ടി തന്നെ, അതിനാൽ തന്നെ നിങ്ങൾക്കും വേണ്ടി. മറ്റുള്ളവരെക്കാൾ മികച്ച പ്രതികരണങ്ങളും ജീവിത പരിവർത്തനങ്ങളും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഭവന വ്യവസ്ഥ ഒയ്ക്കണോമിയെ ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, കള്ളന്മാർ വരുന്ന സമയം അറിയാമെങ്കിൽ യജമാനൻ കാത്തിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യപുത്രൻ കള്ളന്മാരെപ്പോലെ വരും. മുന്നറിയിപ്പ് നൽകാതെയുള്ള വരവാണ്. അതിനാൽ ഒരു പ്രതിവിധിയേ ഉള്ളൂ അതിനെ തടുക്കാൻ, സദാ ഉണർവോടെ കാത്തിരിക്കുക എന്നത്. അല്ലെങ്കിൽ കള്ളൻ തുറന്നു കയറും, നനച്ചിരിക്കാത്ത വഴികളിലൂടെ ജീവിതം ചോർന്നു പോകും. കഠിനമാണ് ഈ താക്കീത്. എന്നിട്ട് നാഥൻ അവരോട് ഒരു ഉപമ പറയുന്നു, പാരബിൾ. കാത്തിരിക്കുന്നവൻ്റെ ഭാഗ്യാവസ്ഥ, ബാറ്റിറ്റ്യൂഡ്, കാത്തിരിക്കാതെ തന്നിഷ്ടം പാലിക്കുന്നവൻ്റെ പതനവും. യജമാനൻ വരാൻ വൈകുന്നുവെന്ന് കാണുമ്പോൾ കാര്യസ്ഥൻ ഒയ്ക്കണോമോസ് അവൻ സ്വയം ചിന്തിക്കുകയാണ്, ഇനി യജമാനൻ വരവുണ്ടാവുകയില്ല. എന്നിട്ട് അവൻ തന്നിഷ്ടപ്രകാരം അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും നടത്തുന്നു, സഹഭൃത്യന്മാരെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. നനച്ചിരിക്കാതെ യജമാനൻ കടന്നു വരുമ്പോൾ ഈ കാര്യസ്ഥൻ, ഈ ഭൃത്യൻ കഠിനമായി വിധിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഉപമ പറഞ്ഞു വയ്ക്കുന്നത്. അവൻ ആത്മഗതം ചെയ്തു, മോണോലോഗ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ യജമാനൻ വരില്ല എന്ന്.
ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന വിഡ്ഢിയായ ധനികനും വിഡ്ഢിയായ ദൈവനിഷേധിയും സങ്കീർത്തനം 14:1 ഇത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നതും. അവരും തങ്ങളുടെ പതനത്തിന് മുന്നോടിയായി ഇങ്ങനെ ആത്മകഥം ചെയ്തുകൊണ്ടേയിരുന്നു, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ. വിശുദ്ധ ഇഗ്നേഷ്യസിലൂടെയുള്ള പറയുമായിരുന്നു, ഡു ആസ് ഇഫ് എവറിത്തിങ് ഡിപ്പെൻഡഡ് ഓൺ യു എലോൺ, ട്രസ്റ്റ് ആസ് ഇഫ് എവറിത്തിങ് ഡിപ്പെൻഡഡ് ഓൺ ഗോഡ് എലോൺ. ഈ ധരയിൽ ദൈവത്തിൽ ഊന്നിക്കൊണ്ട് വേണം നാം എല്ലാം ചെയ്യാൻ, കർമ്മനിരതരാകാൻ. പ്രത്യാശയിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അധ്വാന രീതികളെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നതുപോലെ ഇതൊരു ഉപമയിലൂടെയാണ് നാഥൻ പകരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ സിനഡിൻ്റെ ഒരു സമ്മേളനത്തിൽ സിസ്റ്റർ മരിയ ഗ്രാസിയ അഞ്ചലീനി എന്ന ബെനഡിക്റ്റിയൻ സന്യാസിനി കാഴ്ചവെച്ച പ്രൗഢഗംഭീരമായ ഒരു വിചാരമുണ്ട്. മർക്കോസ് 4:30 ആധാരമാക്കി, ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് താരതമ്യപ്പെടുത്തും, എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും എന്ന നാഥൻ ഒരു ഇരട്ട ചോദ്യം ചോദിക്കുകയാണ്. ചെറുതെങ്കിലും സുനിശ്ചിതമായി വളർന്നേറി വലിയ തണലൊരുക്കുന്ന ഒരു മരമായി മാറുന്ന കടുകുമണി പോലെയാണ് ദൈവരാജ്യമെന്ന് നാഥൻ തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നാഥൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജീവിതവഴിയിൽ നാഥൻ ഉതിർക്കുന്ന ചോദ്യങ്ങൾ, അതാണ് ഉപമയുടെ സാരാംശം. ഒരു വിത്തിൻ്റെ ഗതിയാണതിന്. പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളുമല്ല സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതല്ല ഇനി മുഴങ്ങി കേൾക്കേണ്ടതും. ദൈവവചനത്തിൻ്റെ ചലനാത്മകത, ഡൈനാമിസം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചലനാത്മകത പരിശുദ്ധാത്മാവ് നമ്മിൽ എങ്ങനെ നിറവേറ്റുന്നുവെന്ന് ആത്മാവബോധത്തോടെ മനസ്സിലാക്കണമെന്നതാണ് ദൈവം ഇനി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വചനവിത്ത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ വീണ് വളർന്ന് പരിപാലിക്കാൻ നാം എങ്ങനെ കളമൊരുക്കുന്നുവെന്ന് സിസ്റ്റർ ആഞ്ചലീനി പറയുന്നു. ക്രിസ്തു തൻ്റെ സഭയെ ദൈവരാജ്യത്തിൻ്റെ സേവകനായിട്ടാണ് കാണുന്നത്, സെർവൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ ശുശ്രൂഷാഭാവം തന്നെയാണ് ഇന്ന് സുവിശേഷം അടയാളപ്പെടുത്തിയതും. സഭയുടെ ബഹുമുഖങ്ങളായ ശുശ്രൂഷകളെ സൂചിപ്പിക്കുമ്പോൾ തെറേപ്പയാസ് എന്നൊരു വാക്കുകൊണ്ട് ലൂക്ക ഒരു ശുശ്രൂഷാഭാവത്തെ വിവരിക്കുന്നു. സൗഖ്യത്തിൻ്റെയും ആർദ്രതയുടെയും ശുശ്രൂഷയാണത്. ദൈവവചനത്തിൻ്റെ ഈ ചലനാത്മകതയെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 124 ആഘോഷിക്കുന്നതും. ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിലെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപാസമ്പന്നതകളെ ആഘോഷമാക്കുകയാണ്. ദൈവം കൂടെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഞങ്ങളെ ജലപാതങ്ങളെന്ന പോലെ വിഴുങ്ങിക്കളയുമായിരുന്നുവെന്ന്. പ്രളയജലത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ദൈവം സൃഷ്ടി നടത്തിയത് എന്നൊരു രൂപകമുണ്ടല്ലോ. പ്രളയജലം, ജലപാതം, ക്രമരാഹിത്യം കെയോസിൻ്റെ അടയാളമാണ്. ദൈവം കെയോസിനെ തകർത്തുകൊണ്ടാണ് പുതുക്രമം, സൃഷ്ടിയുടെ ക്രമം, ഓർഡർ, നോമോ സ്ഥാപിച്ചത്. നാം തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു പുരാതന അരമായിക് ഭാഷ്യം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവവചനം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യപുത്രർ നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നുവെന്ന്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വചനഭാഗം പറയുന്നത് ആദാം നമ്മളെ വിഴുങ്ങിക്കളയുമായിരുന്നു എന്നാണ്. ഇന്നലെ നാം കണ്ടതോർത്താൽ ആദ്യത്തെ ആദാമിൻ്റെ ഫലമായി വന്ന പതനങ്ങൾ നമ്മളെ തകർത്ത് കളഞ്ഞേനെ രണ്ടാമത്തെ ആദാമായി ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ, രക്ഷ നമുക്ക് വെച്ച് നീട്ടിയില്ലായിരുന്നെങ്കിൽ. പ്രളയജലം എൻ്റെ ആത്മാവിനെ മൂടിക്കളയുന്നു, നെഫെഷ്, കഴുത്തുവരെ ജലം വന്നു എന്നാണ് അക്ഷരാർത്ഥത്തിൽ. നെഫേഷ് എന്നാൽ ജീവശ്വാസം എന്നാണ് അർത്ഥം, ജീവശ്വാസം അറ്റുപോകും വിധം. ആ വിഡ്ഢിയായ ധനികൻ കഴിഞ്ഞ ദിവസം ആത്മഗതം ചെയ്തത് തൻ്റെ ഈ ജീവശ്വാസത്തോടാണ്. എൻ്റെ നെഫേഷെ, ഗ്രീക്കിൽ പറയുമ്പോൾ സൂക്കെ, നീ തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു ജലക്കണി പോലെ അവനെ വീഴ്ത്തുമെന്നോർക്കാതെ. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന് റോമർ 8:13 ശ്രീഹ ഉദ്ഘോഷിക്കുന്നതും കൃപയുടെ സമ്പന്നതയെ ആഘോഷിക്കുന്നതും ഇതേ തുടിപ്പിൽ തന്നെയല്ലേ? Oh.